ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ എന്ന ഏരിയയിൽ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് ടു സ്റ്റാൻഡേർഡ് പാരലൽ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ സിമ്പിൾ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് ടു സ്റ്റാൻഡേർഡ് പാരലൽ ഫോർ ആൻ ഏരിയ ബൗണ്ടഡ് ബിറ്റ്വീൻ 10° north ടു 70° north ആൻഡ് 70° west ടു 70° east ആൻഡ് സ്റ്റാൻഡേർഡ് പാരലൽസ് ആർ 20° north ആൻഡ് 50° north on a scale of 1:150,000,000 with projection interval 10°. സാധാരണ ക്വസ്റ്റ്യനുകളിൽ വരുന്ന പോലെ തന്നെ നമുക്കിവിടെ ഏരിയ തന്നിട്ടുണ്ട്. കോണിക്കൽ പ്രൊജക്ഷന് ഒരു പർട്ടിക്കുലർ ഏരിയ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ഷൻ ഇൻ്റർവെൽ തന്നിട്ടുണ്ട്, സ്കെയില് തന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ സിമ്പിൾ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡ് പാരലൽ പഠിച്ചപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പാരലൽ നമ്മൾ തന്നെ ചൂസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ സ്റ്റാൻഡേർഡ് പാരലൽ തന്നിട്ടുണ്ട്. 20° north 50° north നമ്മൾ സ്റ്റാൻഡേർഡ് പാരലൽസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. പ്രൊജക്ഷൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എല്ലാ പ്രൊജക്ഷനുകളിലും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം റേഡിയസ് ഓഫ് ദ റെഡ്യൂസ്ഡ് എർത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ആക്ച്വൽ റേഡിയസ് ഡിവൈഡഡ് ബൈ ഗിവൺ സ്കെയിൽ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത് 4.27 cm ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് പാരലൽസ് ഏതാണെന്ന് എഴുതുകയാണ്. സ്റ്റാൻഡേർഡ് പാരലൽസ് നമുക്കറിയാം, ഇവിടെ തന്നിട്ടുള്ളതാണ്. സോ നമുക്കത് അതുപോലെ എടുത്ത് എഴുതി കൊടുത്താൽ മതി. സ്റ്റാൻഡേർഡ് പാരലൽസ് എന്ന് പറയുന്നത് 20° north അതുപോലെ തന്നെ 50° north ആണ്. ഇനി നമുക്ക് സെൻട്രൽ മെറീഡിയൻ വേണം. സെൻട്രൽ മെറീഡിയൻ വേണം ഏതെന്ന് കണക്കാക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് വൺ സ്റ്റാൻഡേർഡിൽ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഏരിയ ഒന്ന് എഴുതി നോക്കണം. എഴുതി നോക്കിയിട്ട് ഏറ്റവും സെൻട്രലിൽ വരുന്നതാണ് സെൻട്രൽ മെറീഡിയൻ. ഇൻ്റർവെല്ലിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. 70° west മുതൽ 70° east വരെയുള്ള ലോങ്ജിറ്റ്യൂഡിനൽ എക്സ്റ്റൻഷൻ വരുന്ന ഏരിയയാണ് നമുക്കിവിടെ വരയ്ക്കാനായിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെ എഴുതുമ്പോൾ 0 സെൻറ്ററിൽ വരുന്നത്. സോ നമുക്ക് 0 സെൻട്രൽ മെറീഡിയനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നേരെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ബേസ് ഫിഗർ വരയ്ക്കാനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ കോമ്പസ് വേണം. കോമ്പസിൽ റേഡിയസ് ഓഫ് ദ റെഡ്യൂസ്ഡ് എർത്ത് നമ്മൾ 4.27 ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 4.27 കോമ്പസിൽ എടുക്കുക, ദെൻ ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം സെൻറ്റർ ബേസ് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ദെൻ നമുക്ക് 90° north വേണം. പ്രൊട്രാക്റ്റർ എടുക്കുക, 90° മാർക്ക് ചെയ്യുക. നമുക്കിവിടെ 90° മാത്രമല്ല വേണ്ടത്. കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് ടു സ്റ്റാൻഡേർഡ് പാരലലിൽ നമുക്ക് 3 അടയാളപ്പെടുത്തി കൊടുക്കാനുള്ളത്. ആദ്യത്തേത് പ്രൊജക്ഷൻ ഇൻ്റർവലായ 10°. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് പാരലൽസായ 20° അതുപോലെ 50° കൂടെ നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇവയ്ക്ക് നമ്മൾ നെയിം ചെയ്യുവാണ്. എ ബി സി ഡി ഇ നെയിം ചെയ്തു. ഇവിടെ സെൻറ്റർ നമുക്ക് ഒ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ആർക്കാണ്. എ ബി പ്രൊജക്ഷൻ ഇൻ്റർവെൽ, എ ബിയിൽ ഇവിടുത്തെ എത്രയാണോ ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും. നെക്സ്റ്റ് ഈ സ്റ്റാൻഡേർഡ് പാരലൽസിൽ മുട്ടുന്ന രീതിയിൽ ഈ ആർക്ക് മുട്ടിയിരിക്കുന്ന ഭാഗത്ത് നിന്നും നമ്മുടെ ഒ ഇയിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. എ ഒക്ക് പാരലലായിട്ടുള്ള ലൈൻസ് വരച്ചു, പാരലൽസ് വരച്ചു കൊടുക്കുക. ദെൻ അവയ്ക്ക് നമുക്ക് നെയിം ചെയ്യാം. എക്സ് എക്സ് ഡാഷ്, വൈ വൈ ഡാഷ്. ഓക്കെ, ഇത് ഒരു ബേസ് ഡയഗ്രാം. ഇതിനെ ബേസ് ചെയ്ത് ഒരു ബേസ് ഡയഗ്രാം കൂടെ ആയാലേ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് ടു സ്റ്റാൻഡേർഡ് പാരലലിലെ ബേസ് ഡയഗ്രാംസ് കംപ്ലീറ്റ് ആവുള്ളൂ. സെക്കൻഡ് ബേസ് ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക. ദെൻ നമുക്ക് വേണ്ടത് ഈ ഒരു എ ബി ഡിസ്റ്റൻസ് അളവാണ്. ഈ എ ബി ഡിസ്റ്റൻസ് ഡിവൈഡറിൽ എടുക്കുക, ദെൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുക്കുന്ന നമുക്ക് പാരലൽസ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ് എത്ര മുതൽ എത്ര വരെയാണോ തന്നിരിക്കുന്നത് അത്രയും ഡിസ്റ്റൻസ് വേണ്ട രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന 10° ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 10° to 70° north ആണ്. അപ്പോൾ എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. മതിയാവുമെന്ന് തോന്നുന്നു. 10, 20, 30, 40, 50, 60, 70. ഓക്കെ, അത്രയും മതി. മാർക്ക് ചെയ്യുക 10. ക്വസ്റ്റ്യന് നമുക്ക് 10° to 70° വരെയാണ് തന്നിട്ടുള്ളത്. സോ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത്
നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് പാരലൽസിൽ 20 ഡിഗ്രി ബേസ് ചെയ്യുന്ന ലൈൻ ഇതാണ്, അതുപോലെ തന്നെ 50 ഡിഗ്രി ബേസ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ ഇവയ്ക്ക് നേരെയുള്ള ഇവയെ മുട്ടി നിൽക്കുന്ന ഈ വൈ വൈ ഡാഷ് എക്സ് എക്സ് ഡാഷ് വാല്യൂ നമ്മൾ ഡിവൈഡറിലോ കോമ്പസിലോ എടുക്കുക, കോമ്പസിലോ സ്കെയിലെടുത്താലും മതി എടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ എടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 50 ഡിഗ്രി റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനാണ്. അപ്പോൾ അത് 50 ഡിഗ്രി ഇവിടെ നമ്മൾ 50 എഴുതിയിരിക്കുന്നതിന് നേരെ ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 50 ആ പോയിന്റിൽ കുത്തിയിട്ട് നേരെ വരച്ചു കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് അതുപോലെ 20 ഡിഗ്രിക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ വൈ എക്സ് എക്സ് ഡാഷ് വാല്യൂ എടുക്കുക, 20 അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടെ നിന്നും ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഈ പോയിന്റ് ഇവനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇത് എക്സ് എക്സ് ഡാഷിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ നിന്നും ഇതിൻ്റെ രണ്ട് എഡ്ജസ് ടച്ച് ചെയ്യുന്ന രീതിയിൽ മുകളിലേക്കും താഴേക്കും സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടെ നമ്മുടെ രണ്ട് ബേസ് ഡയഗ്രാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഈ ബേസ് ഡയഗ്രത്തിന് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്, ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ ഒറിജിനൽ ഡയഗ്രാം അതായത് പ്രൊജക്ഷനിലേക്ക് പോകുന്നത്. ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പ്രൊജക്ഷൻ വരയ്ക്കാം. ആദ്യം തന്നെ സെൻട്രൽ മെറീഡിയനെ ബേസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അളവൊന്നുമില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കുക. ദെൻ നമ്മൾ നേരത്തെ വരച്ച് വെച്ചിരുന്ന ബേസ് ഡയഗ്രത്തിൽ നിന്നും ഈ പോയിൻ്റ് മുതൽ 50 ഡിഗ്രിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ലൈൻ വരെ എടുത്തിരിക്കുന്ന ലൈൻ അളവ് കണ്ടല്ലോ അല്ലേ, ഇത് മുതൽ ഈ പോയിൻ്റ് വരെയുള്ള അളവ് എടുക്കുക, കോമ്പസിലെടുക്കുക. ഈ ഒരു നോർത്തിനെ ബേസ് ചെയ്തിട്ട് ഒരാർക്ക് വരയ്ക്കുക. ഇതെന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, 50 ഡിഗ്രി സ്റ്റാൻഡേർഡ് പാരലലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ 20 ഡിഗ്രി സ്റ്റാൻഡേർഡ് പാരലലിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാനായി ആർക്ക് വരയ്ക്കാനായി ഈ നോ ഇത് മുതൽ 20 ഈ പോയിൻ്റ് വരെയുള്ളത് മാർക്ക് ചെയ്തെടുക്കുക. ദെൻ സെയിം നമ്മൾ എവിടെയാണോ ആദ്യം പോയിൻ്റ് ഫിക്സ് ചെയ്തത് അവിടെ നിന്ന് തന്നെ രണ്ടാമത്തെ ലൈനും വരയ്ക്കുക. ഇത് 20 ഡിഗ്രി സ്റ്റാൻഡേർഡ് പാരലലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇത് ജസ്റ്റ് എഴുതി വയ്ക്കുക, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രൊജക്ഷൻ ഇൻ്റർവെല്ലിനെ ബേസ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട മെഷർമെൻ്റ്, പാരലൽസ് വരയ്ക്കാൻ വേണ്ട മെഷർമെൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഡിവൈഡറിൽ മാർക്ക് ചെയ്തെടുക്കുക, ഡിവൈഡറിൽ എടുക്കുക. ദെൻ ഇവിടെ നിന്ന് എത്രയാണോ നമുക്ക് വേണ്ടത്, ഇവിടെ നിന്ന് 1, 2 മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ കറക്റ്റാണ്, നിങ്ങളുടെ മെഷർമെൻ്റ് കറക്റ്റാണെങ്കിൽ കറക്റ്റായിട്ടും ഇവിടെ തന്നെ നിൽക്കും, നിങ്ങൾ വരച്ചിരിക്കുന്നത് കറക്റ്റാണെങ്കിൽ കേട്ടോ. അതായത് 20 ഡിഗ്രി 30 ഡിഗ്രി 40 ഡിഗ്രി 50 ഡിഗ്രി ദെൻ അതിൻ്റെ മുകളിലോട്ട് എത്രയാണ് വേണ്ടത്, 50 60 ദെൻ 70. അപ്പോൾ 20 താഴെ ഒന്നുകൂടെ വേണ്ടേ, അപ്പോൾ അതിന് ഒന്നുകൂടെ താഴോട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയായപ്പോൾ നമ്മുടെ പാരലൽസിൻ്റെ നമുക്ക് പാരലൽസ് വരയ്ക്കാൻ വേണ്ട അളവ് കിട്ടിയിട്ടുണ്ട്. ദെൻ അവിടെ എല്ലാം ആർക്ക് വരച്ചു കൊടുക്കുക. ആർക്ക് വരയ്ക്കുന്നത് എങ്ങനെ തന്നെയാണ്, ഇവിടെ നിന്ന് ആദ്യത്തെ പോയിൻ്റിൽ കൊണ്ടുവയ്ക്കുക, ദെൻ വരച്ചു കൊടുക്കുക. അതുപോലെ എല്ലാ ലൈൻസും വരയ്ക്കുക കേട്ടോ. പാരലൽസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാക്കുകൾ വരച്ചിട്ടുണ്ട്, 10, 20, 30, 40, 50, 60, 70. നമുക്ക് എത്രയാണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അത്രയും വരച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ലോങ്ജിറ്റ്യൂഡ്സോ മെറീഡിയൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഡിവൈഡർ എടുക്കുക,
ഈ വൈ വൈ ഡാഷ് ഈ വാല്യൂ തന്നെയാണ് നമ്മളിവിടെയും മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ വൈ വൈ ഡാഷ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? 50 ഡിഗ്രിയുടെ സ്റ്റാൻഡേർഡ് പാരലലില് മെഷർമെൻ്റ് നമുക്ക് ലാറ്റിറ്റ്യൂഡ് സോറി ലോങ്ങിറ്റ്യൂഡിനൽ ഇൻ്റർവൽ ഗ്യാപ്പ് ഇൻ്റർവൽ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 70 ഡിഗ്രി വെസ്റ്റിലോട്ടും 70 ഡിഗ്രി ഈസ്റ്റിലോട്ടുമാണ്. അപ്പോൾ നമുക്ക് 7 മാർക്കിംഗ്, ഇത് സെൻട്രൽ മെറിഡിയൻ 0 ആണ്. അപ്പോൾ 7 മാർക്കിംഗ് വലത്തോട്ടും 7 മാർക്കിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതാണോ 50 ഡിഗ്രി സ്റ്റാൻഡേർഡ് പാരലൽ അതിൽ മാത്രമേ മാർക്ക് ചെയ്യാവൂ. അതിനാണ് ഞാൻ ആദ്യം ഇവിടെ എഴുതി വെച്ചത്. അപ്പോൾ ഇത് 50 ഡിഗ്രി സ്റ്റാൻഡേർഡ് പാരലലാണ്, അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 എണ്ണം വലത്തോട്ടും 7 എണ്ണം ഇടത്തോട്ടും. ദെൻ ഇനി നമുക്കതുപോലെ ഏതാ വേണ്ടത്? എക്സ് എക്സ് ഡാഷ് എത്ര എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? 20 ഡിഗ്രിയുടെ വിഡ്ത് അറിയാൻ വേണ്ടി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എക്സ് എക്സ് ഡാഷ് സ്റ്റാൻഡേർഡ് പാരലലിന് ഈ അളവാണ്. നമ്മൾ അതെന്ത് ചെയ്യാം? 20 ഡിഗ്രിയിൽ അതുപോലെ 7 വലത്തോട്ടും 7 ഇടത്തോട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് 3 പോയിൻ്റ്, സെൻറ്റർ പോയിൻ്റ്, ദെൻ 50 ഡിഗ്രിയിലെ 10 ഡിഗ്രി വെസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻറ്റ്, അതുപോലെ തന്നെ 20 ഡിഗ്രിയിൽ വരച്ചിരി മാർക്ക് ചെയ്തിരിക്കുന്ന 10 ഡിഗ്രി വെസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോയിൻറ്റ്. അത് ഇത്രയും ജോയിൻ കണക്ട് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. അതുപോലെ വെസ്റ്റിലോട്ടും ഈസ്റ്റിലോട്ടും വരച്ച് നമ്മുടെ പ്രൊജക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ ബാക്കിയും കംപ്ലീറ്റ് ചെയ്യാം. പ്രൊജക്ഷൻ വരച്ച് കംപ്ലീറ്റ് ആക്കി. ഞാൻ ഔട്ടർ സ്പേസിൽ ഔട്ടർ ഉണ്ടായിരുന്ന ഏരിയാസൊക്കെ ഞാൻ മായ്ച്ച് കളഞ്ഞു, നമുക്ക് എൻ്റെ ആവശ്യമില്ല. നമുക്കിനി മാർക്ക് ചെയ്ത് കൊടുക്കാം 10 ഡിഗ്രി ഈസ്റ്റ്. സിമ്പിൾ കോണിക്കൽ പ്രൊജക്ഷൻ വിത്ത് 2 സ്റ്റാൻഡേർഡ് പാരലൽ ഇതോടുകൂടെ കംപ്ലീറ്റായി. നമുക്ക് എന്തൊക്കെ എഴുതണം? വരച്ച ശേഷം ലാറ്റിറ്റ്യൂഡിനൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ വാല്യൂസ് എഴുതുക, സ്കെയിൽ എഴുതുക, ടൈറ്റിൽ എഴുതുക. ഇതോടുകൂടെ കംപ്ലീറ്റായി. ഓക്കെ, താങ്ക് യു.